സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യുന്ന കൊച്ചി കുണ്ടന്നൂരിലെ ഒരു ബഹുനില കെട്ടിടത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. ദേശീയപാത 47 വഴി കൊച്ചിയിലേക്ക് യാത്ര ചെയ്തവരിൽ ഭൂരിഭാഗം പേരും ഹോട്ടൽ ലെ മെറിഡിയനടുത്തുള്ള ഒരു ബഹുനില കെട്ടിടം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കെട്ടിടത്തിന്റെ പ്രധാന ഘടനയും അതിന്റെ ഭൂരിഭാഗം ജോലികളും 1990s തന്നെ പൂർത്തിയായിരുന്നു. എന്നാൽ 18 വർഷത്തിന് ശേഷവും ഇതിന് ഒരു ജീവനക്കാരെ പോലും ലഭിച്ചില്ല. കാരണം അതിന്റെ ചായ്വാണ്. അതെ, ഈ കാലയളവിൽ ഭൂമിയുടെ വില വളരെ കൂടുതലുള്ള കൊച്ചി നഗരം വീട്, ഫ്ളാറ്റുകൾ എന്നിവയ്ക്കായി ആളുകൾ 1 കോടിയിലധികം രൂപ ചെലവഴിക്കാൻ തയ്യാറായിരുന്ന സമയത്തും ഈ കെട്ടിടം ഒഴിഞ്ഞു തന്നെ കിടന്നു. ഇതുതന്നെയാണ് ഈ കെട്ടിടം സംബന്ധിച്ച ദുരൂഹതയും. ലെ മെറിഡിയൻ ഹോട്ടലിന്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം കഴിഞ്ഞിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ വളരെ ആകർഷകമായ ലൊക്കേഷനിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. അതും ദേശീയപാതയ്ക്ക് വളരെ അടുത്ത്. കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി ഉടമ അന്തിമ അനുമതിക്കായി അന്നത്തെ സർക്കാരിനെ സമീപിച്ചു. അവർ അത് വിശദമായി വിശകലനം ചെയ്തു. കെട്ടിടം ചായുകയാണെന്നും താമസിക്കാൻ അനുയോജ്യമല്ലെന്നും അവർ അതിലൂടെ കണ്ടെത്തി. ഈ കാരണത്താൽ കെട്ടിടത്തിന്റെ ഉടമ ആത്മഹത്യ ചെയ്തതായി പറയപ്പെടുന്നു. ഇപ്പോഴും അവശേഷിക്കുന്ന ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. ഈ പ്രൊജക്റ്റിൽ ജോലി ചെയ്തിരുന്ന എഞ്ചിനീയർമാർ, മേൽനോട്ടക്കാർ എന്നിവരെല്ലാം ഈ കെട്ടിടം ലംബമല്ലെന്ന് ഒരിക്കലും അറിഞ്ഞിരുന്നില്ലേ? എല്ലാ ഘട്ടത്തിലും എല്ലാം മികച്ച രീതിയിൽ പൂർത്തിയാക്കിയതിനു ശേഷമാണോ എല്ലാം തെറ്റായി തുടങ്ങിയത്? ടെസ്റ്റുകളോ വിശകലനങ്ങളോ ഒന്നും തന്നെ ഇതിൽ നടത്തിയിട്ടില്ലേ എന്നും ഇതിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും അവിശ്വസനീയമാണ്. പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത് ഫൗണ്ടേഷനിൽ നിന്നാണെന്നോ, ഒന്നുകിൽ ഇത് ശരിയായി രൂപകൽപ്പന ചെയ്തിട്ടില്ല, അതുമല്ലെങ്കിൽ ജോലിയിൽ ശരിയായ മേൽനോട്ടം വഹിച്ചിട്ടില്ല എന്നൊക്കെ അനുമാനിക്കാം. കെട്ടിടം പൊളിക്കുക മാത്രമാണ് ഇനി ചെയ്യാനാവുക. എന്നാൽ അതിനുശേഷവും കെട്ടിട നിയമങ്ങൾ കൂടുതൽ കർശനമായതിനാൽ അവ പുതിയതാക്കാൻ കഴിയുമോ എന്ന് ഒരു ഉറപ്പുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.